അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപം ശാപം ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ക്രൈസ്തവ ലോകത്ത് അല്ലെങ്കിൽ ഒരു സഭയിലോ നമ്മൾ ചെല്ലുമ്പോൾ ഒരു കൂട്ടർ ശുശ്രൂഷകർ, ഒരു കൂട്ടർ വിശ്വാസികൾ. ശുശ്രൂഷ കുറച്ച് പേർക്ക് മാത്രമുള്ളതും ബാക്കിയുള്ളവർ ശുശ്രൂഷ അനുഭവിക്കാൻ വരുന്നവരും. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുക. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത് എല്ലാവർക്കുമുള്ള ശുശ്രൂഷ. പത്രോസ് പറയുമ്പോൾ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. പഴയ നിയമകാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ, അവർ പുരോഹിതരും ബാക്കിയുള്ളവർ ആ പുരോഹിത ശുശ്രൂഷ അനുഭവിക്കാൻ വരുന്നവരുമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. യേശു ക്രിസ്തു നമ്മളിലെല്ലാം ഉള്ളതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സഭയ്ക്ക് മുഴുവനുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സാക്ഷികളാവും. അപ്പോൾ നമ്മളെല്ലാവരും സുവിശേഷകരാണ്, നമ്മളെല്ലാവരും ശുശ്രൂഷകരാണ്. നമ്മളിൽ ആര് കൈവച്ചാലും രോഗി സൗഖ്യമാവും. എന്നാൽ പ്രത്യേക ശുശ്രൂഷകരുണ്ടോ? ഉണ്ട്. ചിലരെ അപ്പോസ്തലൻ, ചിലരെ പ്രവാചകൻ ഒക്കെ ആക്കി വെച്ചത് എന്തിനാ? എല്ലാവരെയും അവരവരുടെ ശുശ്രൂഷയിൽ സജ്ജരാക്കാൻ. അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ശുശ്രൂഷ. യഹൂദ ഗോത്രത്തിൻ്റെ രാജസിംഹം തൻ്റെ അകത്തുള്ള ആത്മാവിനെ, തൻ്റെ അകത്തുള്ള വചനത്തെ, തൻ്റെ പവറിനെ തൻ്റെ മക്കളുടെ മേൽ ആവസിപ്പിച്ച് ഇനി വിഷയങ്ങളൊന്നും നിന്നെ തൊടത്തില്ല. 2 കൊരിന്ത്യർ 2:14 മാത്രം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും ജയോത്സവം. ഉറക്കെ പറ ഒന്നോടൊന്ന് വിളിച്ചു പറയുന്നേ, ക്രിസ്തു മുഖേന എനിക്ക് എല്ലായിടത്തും ജയോത്സവം. ഇന്നലെ ഒരാളിനെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, ബ്രദറെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ വിഷയം എന്ന് പറഞ്ഞു. പക്ഷെ ഈ വചനം പറഞ്ഞു എല്ലായിടത്തും ജയോത്സവം. ഉറക്കെ പറ, കാരണം വീട്ടിൽ പ്രോബ്ലമാണെന്ന് ഈ വ്യക്തിയുടെ അകത്ത് നേരത്തെ വിചാരിച്ചു വെച്ചിരിക്കുക. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും? എൻ്റെ വിചാരം വീട്ടിലാ പ്രശ്നമൊന്നായിരുന്നു. കാര്യം തിരിച്ചറിഞ്ഞു പോകുമ്പോൾ മനസ്സിലായി വീട്ടിൽ ഉള്ള പിശാചിനേക്കായി കൂടുതൽ പിശാചിനിഷ്ടം ഇവിടെ നിൽക്കാനാണെന്നറിയാവോ? ചില വിചാരം പിശാച് ശവക്കോട്ടയിലായിരിക്കുന്നു. ശവക്കോട്ടയിലിരിക്കാനും മാത്രം മണ്ടനൊന്നുമല്ല പിശാച്. ഹലോ, ശവക്കോട്ടയെക്കുറിച്ച് നുണക്കഥകളൊക്കെ പുള്ളി ഇറക്കി വിട്ടിട്ടുണ്ട്. ശവക്കോട്ടയിലല്ല പുള്ളി ഇരിക്കുന്നത്. അദ്ദേഹം പിശാചിനിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് സഭയോട് കർത്താവ് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ, നീ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനമുള്ളിടം. പക്ഷെ ഒന്നുണ്ട്, നിന്നെ കാണുമ്പോൾ അവൻ വെരുണ്ടോടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. നീ അവിടെ പോയി ചുമ്മാ ഇരുന്നാൽ മതി. അവിടെ പിശാജ്, ഇവിടെ പിശാജ്. എന്നാൽ പൗലൂസ് പറയാണ് എല്ലായിടത്തും എനിക്ക് ജയം. ഉറക്കെ പറ. പിന്നെ പറയാണ് എല്ലായ്പ്പോഴും ജയം. പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ബ്രദർ ഒരു 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 നവംബർ അങ്ങോട്ടാകുമ്പോൾ ഈ പോരാട്ടം തുടങ്ങുന്ന നവംബർ പോരാട്ടം. എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയണം എല്ലായ്പ്പോഴും ജയം. ഉറക്കെ പറഞ്ഞാട്ടെ. അങ്ങനെ ഈ ലോകത്തിൽ ഏത് സ്ഥലത്തും ഏത് സമയത്തും എവിടെ താമസിച്ചാലും ജയകരമായി ജീവിപ്പിക്കുന്ന അത്ഭുതവാനത്രേ കർത്താവായ യേശു ക്രിസ്തു. സോ നമ്മുടെ ടി വി പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറ, ഈ ലോകത്തിൽ ജയകരമായ ജയ ഉത്സവം. വെറും ജയമല്ല, ഭയങ്കര ഉത്സവമാണ് ഡെയിലി. ജയകരമായ ജീവിതവും പിന്നെ ഈ ലോകത്തിനപ്പുറത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോകുന്നു, അവിടെ ആ നിത്യവാസവും. ഇതിനായി യേശു വന്നത്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഓക്കെ, ഇത് മാത്രമായിരിക്കും നമ്മുടെ ടി വി പ്രോഗ്രാമിൻ്റെ സന്ദേശം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ കൂടണം. ഇത് പറയുന്നതിന് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഹലോ, ഇവിടെ ആരെയെങ്കിലും മോശമാക്കിയോ? ഏതെങ്കിലും സഭയ്ക്കോ മതത്തിനോ എതിരെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സകല മാനവജാതിക്കുള്ള ഈ പ്രിവിലേജ് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടയോ? ഇത് കർത്താവ് ആരെ ഏൽപ്പിച്ചേ സുവിശേഷം അറിയിക്കുന്നേ? തോമസ് കുട്ടി ബ്രദറിനെ അല്ലേ? മനസ്സിലിരിക്കുകയുള്ളൂ, എൻ്റെ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. ഇന്നും കുറച്ചൊരു അത്ഭുത പ്രകാശം കിട്ടിയല്ലോ, കിട്ടിയില്ലേ? കുറേ വെളിച്ചം കിട്ടിയോ? ചില ധാരണകളൊക്കെ മാറുന്നില്ലേ? അതാ വെളിച്ചം. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ച് അവരോട് പറയാം, അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർമാർ അച്ഛന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയും രാജകീയ പുരോഹിത വർഗം. എല്ലാ വിശ്വാസികളും ആരാണ്? രാജകീയ പുരോഹിതൻ. ഇപ്പൊ ശുശ്രൂഷ ആർക്കൊക്കെ ഉണ്ട് പറഞ്ഞ്? ആ ശുശ്രൂഷ ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. ഞങ്ങൾ ശുശ്രൂഷിക്കാൻ നിങ്ങൾ കണ്ടോണം. ആ കാലം തീർന്നൊന്ന് കൈ കൊടുത്ത് പറ. ശേഷം വെള്ളിത്തിരയിൽ എന്ന് പറയുന്ന പോലെ ശേഷം അടുത്ത ആഴ്ച ആ പരിപാടി കയ്യിലിരിക്കട്ടെ ഒന്ന് കൈയെടുത്ത് പറഞ്ഞു പറ. ബാക്കി അടുത്ത ഞായറാഴ്ച അത് കേൾക്കാനിരിക്ക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാർ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, ദാസന്മാരും ദാസിമാരും കൂടെ ശുശ്രൂഷിക്കും. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ആദ്യം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് എത്ര പേരുടെ മേൽ വന്നു? 120 പേർ കൂടിയിരുന്നു. 119 പേരുടെ മേൽ വന്നു. അങ്ങനെയാണോ? 19 പേരുടെ മേൽ വന്നു. അങ്ങനെയാണോ? പിന്നെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഉറക്കപ്പറ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിടറ്റത്തോളം ഈ ശക്തി ലഭിച്ചവരെല്ലാം സാക്ഷികളാവും. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ ആരുടെയെല്ലാം? ശുശ്രൂഷ ആരുടെയെല്ലാം? ശുശ്രൂഷയുടെ ഉത്തരവാദിത്തമുള്ളവർ കര ഉയർത്തിപ്പിടിച്ച്. ഉടനെ ഈ മോള് പറയുമായിരിക്കും, ഞാൻ കുറച്ചുകൂടെ വളരട്ടെ, നിന്നോ ശിശുക്കളുടെയും മൂലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആ പുറകിലിരിക്കുന്ന പല്ലില്ലാത്ത അപ്പച്ചൻ പറയുമായിരിക്കും, കുഞ്ഞെ ഇനിയിപ്പം ഞാൻ എന്നാ ചെയ്യാനാണ്? പക്ഷെ വചനം പറയുന്നു, സ്തോത്രം, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. പ്രായം ഇതിന് വിഷയമല്ല. സ്ത്രീ പുരുഷ ഭേദങ്ങൾ ഇവിടെ ഇല്ല. ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം, ബൈബിളിൽ എല്ലായിടത്തും സാധാരണ പറയുമ്പോൾ പുരുഷപ്രയോഗത്തിൽ അങ്ങ് പറയത്തേ ഉള്ളൂ, ആകയാൽ നീ നിങ്ങൾ എന്നൊക്കെ പറയത്തുള്ളൂ. എന്നാൽ ഈ ശുശ്രൂഷ എല്ലാവർക്കുമാണെന്ന് പറയുന്ന പത്രോസിൻ്റെ പ്രസംഗത്തിൽ മാത്രം, അത് പ്രവാചക പുസ്തകം യോവേൽ പ്രവചനത്തിൽ നിന്ന് എടുത്തു പറയുമ്പോൾ മാത്രം പറയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, അതൊരു ബൈബിൾ പാറ്റേണേ അല്ല അങ്ങനെ പറയുന്നത്, പുത്രന്മാർ പ്രവചിക്കുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അന്നേ അറിയായിരുന്നു സഹോദരിമാരെ ഒതുക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്തോ അറിയായിരുന്നു സഹോദരിമാരെ? ആ കാരണം എല്ലാ രംഗത്തും ആരാണുള്ളത്? പുരുഷന്മാരാണുള്ളത്. അതുകൊണ്ട് എടുത്തു പറഞ്ഞു. ആ ആ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 2:17 വാക്യമായി യോവേൽ പ്രവചനത്തിൽ നിന്ന് പത്രോസ് എടുത്തുദ്ധരിക്കുക, വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും പ്രായമുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോഴും രണ്ടു കൂട്ടരെയും പറയുക. സ്ത്രീലിംഗം പുല്ലിംഗം എടുത്തവിടെ പറയാണ്, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പുത്രന്മാരുടെ മേലും പുത്രിമാർ. അവഗണിക്കപ്പെടാവുന്ന ഒരു കൂട്ടമാണ് അന്നത്തെ കാലത്ത് അടിമകൾ. അവരെ ഒന്നിനും കൂട്ടത്തില്ല, അവർ പള്ളി കയറാനൊക്കത്തില്ല, അവരെപ്പോഴും പറമ്പിലോ അവിടെയൊക്കെ കിടന്നോണം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ മാറ്റി നിർത്തിയവരെല്ലാം കർത്താവ് കയറ്റി നിർത്തും. ഒതുക്കിയവർ പലരും പ്രവചിക്കാൻ തുടങ്ങും.
സ്തോത്രം നിനക്കെന്ത് ഇവിടെ കാര്യം പൂച്ചയ്ക്കെന്ത് പൊന്നുരുക്കുന്നിടത്ത് കാര്യമെന്ന മട്ടിൽ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാ പറയാം ഞാൻ അവരെയും നിറയ്ക്കും അവരും പ്രവചിക്കും ചേർന്ന് കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ശുശ്രൂഷ എല്ലാവരുടെയുമാ അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച് അപ്പോൾ നമ്മളിനി മുതൽ ടി വി പ്രേക്ഷകരായിട്ടിരുന്നാൽ പോരാ സഭയിലെ കേൾവിക്കാരായിട്ടിരുന്നാൽ പോരാ അതിൻ്റെ അർത്ഥം നാളെ പാസ്റ്ററെ തള്ളി മാറ്റി മൈക്കെടുക്കണമെന്നല്ല ഹലോ പാസ്റ്റർ കുറേ നാളായി പ്രസംഗിക്കുന്നില്ല ഞാനാ എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കും അടുത്ത വാക്യം പറയാം അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ശുശ്രൂഷയുടെ വേലയ്ക്കും ആകുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം അങ്ങനെ ഈ അഞ്ച് ശുശ്രൂഷകൾ അപ്പോസ്തലൻ പ്രവാചകനൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങനെ അവരുടെ ശുശ്രൂഷയാൽ ഓരോ അംഗത്തിനും അതതിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ശക്തി കിട്ടുമെന്ന് ഹലോ അഞ്ച് വിവിധ ശുശ്രൂഷകരെ സഭയിലാക്കി വെച്ചത് എന്തിനാ ഓരോ അംഗങ്ങൾക്കും ഒരു വ്യാപാരമുണ്ട് കൈകൊടുത്ത് പറഞ്ഞു ഓരോ അംഗങ്ങൾക്കും ഒരു വ്യാപാരം അത് തന്നെയാണ് ഒന്ന് കോരിന്ത്യർ 12 പൗലൂസ് പറയുമ്പോൾ യേശു ക്രിസ്തു ശിരസും ക്രിസ്തുവിൻ്റെ സഭ അതിൻ്റെ ശരീരവുമാണ് ബോഡിയാണ് ആ ബോഡിയിലെ അവയവങ്ങൾ പോലെയാകുന്നു സഭയിലെ ഓരോ അംഗങ്ങളും ശുശ്രൂഷയില്ലാത്ത ഒന്നുമില്ല ഫങ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടോ ഉണ്ടോ നമ്മൾ ഓർക്കും കണ്ണും ചെവിയൊക്കെ മാത്രമേ ഉള്ളൂ അല്ല പുറമേ കാണുന്നതും പ്രധാനപ്പെട്ടവയെന്ന് തോന്നുന്നവയും നമുക്കുണ്ട് എന്നാൽ പുറമേ കാണാതെ അകത്തിരുന്ന് മെടിക്കുന്ന ഹൃദയം അതിൽ എത്രയോ വലുതാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ശുശ്രൂഷകനേക്കാൾ വലിയതായിരിക്കും ആവശ്യപ്പെട്ട ഉള്ളവരായിരിക്കും ആ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം അപ്പോൾ ഹൃദയം പോലെ കാണാൻ മേലാത്ത അവയവങ്ങൾ പോലെ സഭയ്ക്കകത്തെ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തന്നെ അവിടെ പറയാണ് കണ്ണിന് ചെവിയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല കണ്ണ് മാത്രം ശരീരം മുഴുവൻ കണ്ണായാൽ എന്ത് സംഭവിക്കുന്ന അവിടെ ചോദിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കി ശരീരം മുഴുവൻ കണ്ണ് എല്ലായിടവും കാണാം പക്ഷെ ഒന്നും കേൾക്കാൻ മേല അല്ലേ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ആദരിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങളില്ലാതെ ക്രിസ്തുവിൻ്റെ ശരീരം പൂർണ്ണമാകത്തില്ല ഒന്ന് പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ് നിങ്ങളുടെ ശുശ്രൂഷയും വലുതാണ് അതിനെ ഞാൻ ചെറുതായി കാണത്തില്ല ചിലപ്പോഴെങ്കിലും എനിക്കും നമുക്കൊക്കെ ശുശ്രൂഷിക്കുന്നു ഞാൻ ആ മെച്ചമെന്ന് തോന്നും വെറും തോന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ആമേൻ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിനാൽ ചെയ്യിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനല്ല എന്നെ അത് കർത്താവ് ഏൽപ്പിച്ചു നിങ്ങളിൽ പലരും ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു ശരീരം ഫങ്ഷൻ ചെയ്യുകയാണ് അതാണ് ചിലരെ പ്രത്യേക ശുശ്രൂഷകരാക്കിയിട്ടുണ്ട് ഉപദേഷ്ടാക്കന്മാർ പാസ്റ്റേഴ്സ് അപ്പോസ്റ്റൽസ് ഒക്കെ ഉണ്ട് പക്ഷേ അവരെ ആക്കി വെച്ച എന്തിനാ നിങ്ങളൊന്ന് ഞങ്ങളുടെ കേട്ടോണ്ടിരിക്കണമെന്ന് പറയാനല്ല അതത് അംഗത്തിൻ്റെ വ്യാപാരത്തിന് വേണ്ടി അവരെ ഒരുക്കാൻ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം പ്രത്യേക ശുശ്രൂഷകർ എല്ലാവരുടെയും ശുശ്രൂഷ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഉപയോഗിക്കാൻ ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും അന്നേൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വേണം ഈ ശുശ്രൂഷൻ ചെയ്യാൻ ഈ ടി വി മിനിസ്ട്രി മാത്രമല്ല നിങ്ങളെ ഏൽപ്പിച്ച് ഒത്തിരി ശുശ്രൂഷകളുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ആരോ നിങ്ങളുടെ കയ്യാൽ ആ വിടുതലാകാൻ പോകുന്നു നിങ്ങളുടെ അയൽവാസികളിൽ ആരോ നിങ്ങളാൽ ആ വിടുതലാകാൻ പോകും നിങ്ങളുടെ ദേശത്ത് തകർന്നവരാരോ നിങ്ങളാൽ ആ വിടുതലാകാൻ പോകും ഇന്നലെ മനോഹരമായൊരു സാക്ഷ്യം തുമ്പമണ്ണിൽ ഉണ്ടായിരുന്നു ഒരു ഭർത്താവും ഭാര്യയും നമ്മുടെ സാക്ഷ്യം അടുത്ത ദിവസം വരും ആ ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞു അവർ ഡിവോഴ്സായി ഭർത്താവ് മഹാമദ്യപാനിയാണ് ഡിവോഴ്സായി അവർ രണ്ടുപേരും കോടതിയിൽ കാലം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒടുവിൽ അവരൊപ്പിട്ട് കൊടുത്ത് ഡിവോഴ്സ് ഫൈനലൈസ് ചെയ്തു ഇവരുടെ പേപ്പർ കിട്ടേണ്ട ദിവസം December 11 ഞാൻ മറക്കത്തില്ല ആ ദിവസം അന്നാണ് ഇവർ ഡിവോഴ്സ് ആകുന്നത് ആ ദിവസത്തിനൊരു പ്രത്യേകതയും കൊണ്ട് ഇവരുടെ വിവാഹ ദിവസവും കൂടെ ആണത്
വിവാഹ വാർഷിക ദിവസത്തിൽ ഇവർ പിരിയാൻ പോവുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ ആരോ തങ്കു ബ്രദറുമല്ല, തോമസൂട്ടി ബ്രദറുമല്ല, ദൈവസ്നേഹമുള്ള തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ബോധ്യമുള്ള ഏതോ ഒരു ദൈവ പൈതൽ ഇവരോട് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഡിവോഴ്സ് ആകേണ്ട ദിവസം അവർ തുടർന്ന് ആ സഹോദരി നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്ന് അത്ഭുത സൗഖ്യമായി. ഡിവോഴ്സിന് വേണ്ടി കൊടുത്തത് ആരുടെ എടുക്കലാണെന്നറിയാവോ? നമ്മുടെ അഡ്വക്കേറ്റ് ബിനോയ് ബ്രദറിൻ്റെ കയ്യില്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തലകുത്തി നിന്നാലും ഡിവോഴ്സ് ആകത്തില്ല. പ്രൈസലോ. ഡിവോഴ്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫീസ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഒന്നിപ്പിച്ച് ആ ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞു. ഈ വക്കീല് അവർ ഒന്നു ചേർന്നു. പലരും അതിൻ്റെ പുറകിൽ കർത്താവ് ഉപയോഗിച്ചു. ഒടുവിൽ പിരിയുന്ന ആ ദിവസം, പിരിയേണ്ടിയ ദിവസം, ലെറ്റർ കിട്ടുന്ന ദിവസം, അവരുടെ വിവാഹ വാർഷിക ദിവസം, അന്ന് ഇവർ ഒന്നിച്ചു. ഇനി മാത്രവുമല്ല, ഈ വിടുതലിലേക്ക് ഇവരെ നയിച്ചത് അതിൻ്റെ പ്രധാന ശക്തിയായി ദൈവം ഉപയോഗിച്ച ആരെയാണെന്നറിയാവോ? ഇവരുടെ കുഞ്ഞുമോൻ അന്ന് നാലിലോ അഞ്ചിലോ പഠിക്കുക. അപ്പം ഈ സഹോദരിക്ക് സൗഖ്യം കിട്ടി, അവരാരാധനയ്ക്ക് വരാൻ തുടങ്ങി. പിരിയാൻ പേപ്പർ കൊടുത്ത അമ്മയോട് മോൻ ചോദിക്കുക, അമ്മേ, നമ്മുടെ യേശു അപ്പച്ചന് പപ്പായെ മാറ്റാൻ കഴിവുണ്ടെന്ന് അമ്മയ്ക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ കുഞ്ഞിൻ്റെ വാക്ക് ആ അമ്മ ഏറ്റെടുത്തു. അമ്മ പറഞ്ഞു, വിശ്വസിക്കുന്നു മോനെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പപ്പായെ ദൈവം സ്പർശിച്ചത്. അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറി. ഇന്നലെ രണ്ടുപേരും കൂടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ എല്ലാ പ്രോഗ്രാമും കണ്ടോണം, എങ്കിലേ അത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇടയ്ക്ക് മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ശുശ്രൂഷയുണ്ടോ എന്ന് പറഞ്ഞ്, അത് ചെയ്യാൻ കർത്താവേ എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് കരവിർത്തി ചെയ്തേ ഒക്കത്തുള്ളൂ. കണക്ക് ചോദിക്കുന്നൊരു ദിവസമുണ്ട്. നിനക്ക് ലഭിച്ച കൃപ നീ എങ്ങനെ ഉപയോഗിച്ചെന്ന് ചോദിക്കും. ചില അവരുടെ പ്രാർത്ഥനയുടെ കൃപാവരം തങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും. ഞാനും എൻ്റെ മോനും എന്തുവാ, പണ്ട് വിധവ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ്, എൻ്റെ കലത്തിൽ അല്പം മാവേ ഉള്ളത് ഞാനും എൻ്റെ മോനും. ഈ സഹോദരിയുടെ പ്രാർത്ഥനയുടെ വാചകം എന്ന് പറഞ്ഞ് ഞാനും മോനും. എല്ലാവരും പറഞ്ഞ് പറ, ഉറക്കെ പറ, ഞാനും മോനും. ഉറക്കെ പറഞ്ഞ് ആ ഈ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടുക. കൈകൊടുത്ത് പറഞ്ഞ്, വിധവയായ സ്ത്രീ എന്നും പ്രാർത്ഥിക്കും ഞാനും മോനും ആമേൻ. എന്തുവാ, ഞാനും മോനും ആമേൻ. അപ്പൊ കർത്താവ് വിചാരിച്ചു ഇവളെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിട്ടേ ഉള്ളെന്ന്. കൈകൊടുത്ത് പറ, ഇന്ന് മിക്കവാറും കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നു. ഞാനും മോനും പൊട്ടിക്കുമെന്ന് പറ, ഒന്ന് കൈകൊടുത്ത് പറ. നിന്നെ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി, നിന്നെ അനേകർക്കൊരു അത്ഭുതമായി. ബ്രദറെ, എൻ്റെ വിഷയം തീർന്നിട്ടേ അല്ല, നിന്റെ വിഷയം തീർന്നിട്ടല്ല അതിനു മുമ്പേ ഉപയോഗിക്കാൻ പോവുക. പത്രോസിന്റെ വള്ളത്തെ മീൻ നിറഞ്ഞിട്ടല്ല കർത്താവ് കൺവെൻഷൻ നടത്തിയത്, മീൻ ഇല്ലാത്ത വള്ളത്തെ നിന്നാണ് കൺവെൻഷൻ നടത്തിയത്. ആദ്യം നിന്റെ പ്രശ്നം തീർക്കുകയല്ല, പ്രശ്നത്തിനകത്ത് ആയിരിക്കുന്ന നിന്നിലേക്ക് യേശുവും കടന്നു വരിക. പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ അനേകർക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് ഉപയോഗിക്കാൻ പോവുക. ചെല്ലു പറഞ്ഞ എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് തീർന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കെട്ടിച്ച് അല്ലെ ഒരു സ്ഥാനത്താക്കിയിട്ട് വേണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. കുഴപ്പമില്ല, നല്ലതാ, അങ്ങനെയെങ്കിലും ഇറങ്ങുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതിസന്ധികൾ ഉള്ളപ്പോൾ തന്നെ ചെയ്യുക. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ജയിലിൽ കിടന്ന് ലേഖനം എഴുതിയവരുടെ ചരിത്രമായത്, ക്രൂശിൽ കിടന്ന് താൻ പിടയുമ്പോഴും പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തവന്റെ ചരിത്രമായത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കല്ലേറുകൊണ്ട് മരിക്കുമ്പോഴും കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥനാ ശുശ്രൂഷ നിർവഹിച്ച സ്തെഫാനോസിന്റെ പിന്മുറക്കാര എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നാളെ നോക്കിയിരിക്കുകയാണോ, നല്ല നേരം നോക്കിയിരിക്കുകയാണോ, ഇപ്പോളാകുന്നു നിന്റെ ശുശ്രൂഷ, ഇപ്പോളാകുന്നു നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വചനം കേട്ടപ്പോൾ ഞാനൊരു വലിയ സത്യം പറയാം. നിങ്ങളും കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, ആ നിമിഷം ഞാനും നിങ്ങളും മറ്റുള്ളവർക്കൂടെ നന്മയും ദൈവിക ശുശ്രൂഷയും പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ മധ്യത്തിലൊരു കൊച്ചു കുഞ്ഞ് കൈവച്ചാലും രോഗി സൗഖ്യമാവും. മറ്റനേകർക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പൗലോസ് പഠിപ്പിക്കുമ്പോൾ, ഒരു ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം ഫങ്ഷൻ ഉള്ളതുപോലെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരു ശുശ്രൂഷയുണ്ട്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, അനേകർക്ക് അനുഗ്രഹമായി ഉപയോഗിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ശുശ്രൂഷ നൽകിയിരിക്കുകയാണല്ലോ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമേ. അനേകരുടെ കണ്ണുനീർ ഒപ്പുവാൻ, അനേകരെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ക്രിസ്തുവിൽ അവരെ വളർത്തിയെടുക്കുവാൻ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. എല്ലാ നന്മകളാലും ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയില്ലല്ലോ. ആകയാൽ കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ഈ ദൈവവചനത്തിൽ നിന്നുള്ള ഗ്രാഹ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണമേ. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ തന്നെ കർത്താവേ, രോഗികളായി പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, പൂർണ്ണ സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ എന്ന് കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. തോമസ് ഊട്ടി ബ്രദർ ഇന്ന് പഞ്ചാബ് പത്താൻകോട്ട് ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട്, 2015 ഒക്ടോബർ 25. ശുശ്രൂഷ രാവിലെ 9:00 വൈകിട്ട് 6:00. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് ഊട്ടി ബ്രദർ ഇന്നും നാളെയും അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ്, 2015 ഒക്ടോബർ 25-26, ഞായർ തിങ്കം. ശുശ്രൂഷ വൈകിട്ട് 6:00 മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, राजकुमार है तू. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. Stop.